ഒറ്റ ഒരു രക്ഷയിലാണ് പറക്കുന്നു പറക്കുന്നു. നടപ്പിലാസ് അള്ളി പിടിച്ചിരിപ്പുണ്ട്. ആദ്യത്തെ മോട്ടോ വ്ളോഗ് ഒരു 5 മിനിറ്റോട് ഗോപ്രോ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് നേരെ നമ്മൾ പോകാം. ഇനിയിപ്പം കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും കാണും, ശബ്ദം എങ്ങനെയാവുമെന്ന് പോയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ സ്റ്റിൽ നമുക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. അതുപോലെ വണ്ടിക്ക് നമ്മളൊരു സ്പെഷ്യൽ നമ്പർ എടുത്തിട്ടുണ്ട്. കമൻറ്റ് ഡൗൺ ബിലോ ഗൈസ്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കട്ടെ എത്ര പേര് നമ്മൾ അറിയാമെന്ന് നോക്കട്ടെ. അപ്പം ഗൈസ് ആദ്യം ടൈം വേസ്റ്റ് ചെയ്യാൻ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടി രജിസ്ട്രേഷന് വേണ്ടി കൊണ്ടുപോവാണ്. ആഹാ, എന്ത് നല്ല റോഡ്. ഇപ്പം എൻ്റെ വീടിൻ്റെ ഏരിയ കണ്ടില്ലെന്ന് ആരും പറയരുത്. ഇതാണ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മുടെ ഗോപ്രോ ഇങ്ങോട്ട് കയറ്റി വെച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ശബ്ദം വോയിസ് എല്ലാം സീനാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല. ആസ് ഓൾവേസ് ഗൈസ് വി ആർ ഫ്രീക്കിംഗ് ലേറ്റ്. 10:30 എത്താൻ പറഞ്ഞിട്ട് ഇപ്പം 10:21 ആയി. അത് മെയിൻ സംഭവം കേട്ടാ, ദീ പ്യാരി ഈ പരനാറ് ഈ ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ കൊറിയർ ഗൈസ്, ഇത് നര വ്ളോഗ്സിന്റെ കൊറിയർ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ചിലപ്പോ അൺബോക്സിങ് ചാൻസ് ഉണ്ട്. ആരടാ അയച്ചത്? ഓ ഗൈസ്, കോഴിക്കോട് നിന്ന് വന്നതിന് സ്പെഷ്യൽ സംഭവമാണ്, നമുക്ക് അതിനകത്ത് അൺബോക്സ് ചെയ്യാം. മിക്കവാറും ഒരു ടെഡി ബിയർ, ഒരു ചോക്ലേറ്റ്, അതൊന്നുമല്ല. ഇനി കോഴിക്കോട് നിന്ന് വന്ന സ്പെഷ്യൽ സാധനം വല്ല ഉണ്ടോടാ? നരവ്ളോഗ്സ് അള്ളി പിടിച്ചിരിപ്പുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആസ് ഫാർ ആസ് ഐ നോ, ഇത് കണ്ടോ, ഇങ്ങനെ സ്വിഗ്ഗി എന്ന് വിളിക്കാം. കണ്ട അത് വീൽ ബേസ് നല്ല വലുതായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിതൊക്കെയാണ് ഏറ്റവും വലുത്. ഇതുണ്ട് കേടാത്തിയിട്ട് വളർത്താം. അത് എനിക്കൊന്നും ഒട്ടുമിക്ക പുതിയ വണ്ടികൾക്കൊന്നും ഇൻഡിക്കേറ്ററിൽ ലൈക്ക് ആ ബീപ് സൗണ്ട് ഇല്ല ഈ സാധനം. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അതിങ്ങനെ കത്തി തന്നെ കിടക്കും. പിന്നെ നമ്മുടെ ഓൾറെഡി നമ്പർ പ്ലേറ്റിന് വരെ ദീ സുന ഉള്ളതുകൊണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും കത്തുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. ബ്രേക്കിംഗ് സിസ്റ്റം അടിപൊളിയാണ് കേട്ടോ, ABS. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ ഇതിലാണ് ഇതാണ് ഞാൻ എക്സ്പീരിയൻസ് ഉണ്ട്. പൊളി. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോസ്റ്റിനെ പറ്റി റിവ്യൂ, ഗോസ്റ്റിൻ്റെ മോട്ടോ റൈഡ്. ഗൈസ് ഒരു മോട്ടോ റൈഡ് പ്ലാനുണ്ട് നമ്മുടെ ഈ വണ്ടിയായിട്ട്. അരുൺ സ്മോക്കി എല്ലാവരുമായിട്ട് ഒരു റൈഡ് പ്ലാനുണ്ട്. ഡോണ്ട് നോ എപ്പോഴാണ് നടക്കുന്നത് അറിയത്തില്ല, പക്ഷേ സ്റ്റിൽ ഓൺ ഗൈസ് നിങ്ങൾക്കത് കാണാൻ താല്പര്യം, നമ്മുടെ അരുൺ സ്മോക്കിനൊക്കെ നമുക്ക് പൊക്കാം, ഒട്ടുമിക്ക മോട്ടോ റൈഡേഴ്സിനെ പൊക്കാം. നിങ്ങളൊന്ന് താഴെ നിന്ന് കമൻറ്റ് അടിക്കും. സഞ്ജുനുണ്ട്, സഞ്ജുവിന് മറ്റേ എന്തായിരുന്നു എൻ്റെ പേര് ബംബിൾ ബി. അതുമായിട്ട് നമുക്കൊരു റൈഡ് അങ്ങ് പോയി, 2 ദിവസം റൈഡ്. ഏയ് അയ്യോ, താഴെ കമൻറ്റ് ചെയ്യൂ ഗൈസ്. വണ്ടി എടുത്തിട്ട് ഇപ്പം 3-4 ദിവസമായി. പക്ഷേ ഇപ്പം ഇന്ന് നോക്കി 500 കിലോമീറ്റർ അടി കരച്ചാൻ റൈഡിങ് അത്ര സ്മൂത്താണ്. എനിക്ക് പ്രത്യേകിച്ച് നൈറ്റ് റൈഡ്സ് ഒരു രക്ഷയില്ല, അതുകൊണ്ട് നേരെ അങ്ങ് ഓടിച്ച് കളിക്കുകയാണ്. ഇപ്പോൾ 1000 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ്, ഇപ്പോൾ ഓൾറെഡി 500 ആയിരുന്നു, അതും 5 ദിവസം കൊണ്ട്. ആക്ച്വലി നമ്മൾ 5 മിനിറ്റ് ലേറ്റ് ആയിരിക്കുകയാണ്, നല്ല ഭാഗ്യമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രോസ് അടച്ചിരിക്കുകയാണ്, അതിന് അപ്പുറത്താണ് സംഭവം നടക്കുന്നത്. ട്രെയിൻ വരുന്നതിന് നോക്കാം, ആ ഗ്രൗണ്ടിൽ അപ്പുറത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ വന്നിരിക്കുകയാണ് ഗൈസ്. ആഹാ, നമ്മളേതായാലും ലേറ്റ് ആണ് കേട്ടോ, 10:30 എന്ന് പറഞ്ഞിട്ട് 10:40 ആയി. രജിസ്ട്രേഷനൊക്കെ വണ്ടി ഇത് ക്യൂല് കണുപ്പാണ്, കണ്ടോ മെറിക്കാണ്, കൊണ്ട് ആക്റ്റീവാണ്. നല്ല ചൂടുണ്ട് പുള്ളി.
ഓക്കേ പൊളി. ഇനി ക്യാമറ യൂസ് ചെയ്യുന്നത് മോശമാണ്, ഇവിടെ ഒന്നും ക്യാമറ പിടിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഓഫ് ചെയ്യണം. അങ്ങനെ കാഴ്ച നമ്മൾ ഒന്നും കൂടി തിരിച്ചു വേണം, ആധാറിൻ്റെ കോപ്പി എടുക്കണം. നമുക്ക് എപ്പോഴും ഉള്ളതാണ്, എന്തെങ്കിലുമൊക്കെ വള്ളി കിട്ടും. അതുകൊണ്ട് ഇനിയിപ്പോൾ ആധാറിൻ്റെ കോപ്പി ഇനി തിരിച്ചു വരുമ്പോൾ ഈ റേവി ക്രോസ് കിട്ടുമെന്ന് സംശയമുണ്ട്. അതല്ല വിട്ട്, ഇനിയിപ്പം ഫോട്ടോ കോപ്പി സെൻറ്റർ തപ്പി നടക്കുവാണ്. ദേ കിടക്കുന്നു. ബൈ ദ വേ ഗൈസ്, ഇതാണ് നര വ്ളോഗ്സ്. പൊളിയല്ലേ. ഏ നീ ഹെൽമെറ്റ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടടാ, ഫ്രീ മാർക്കറ്റിംഗ് ഒക്കെ. പുതിയൊരു വണ്ടി എടുത്ത് കൊണ്ട് രജിസ്ട്രേഷൻ ഒക്കെ നടത്തിയിട്ട് അങ്ങ് ഇരിക്കുവാണ് അല്ലേ. ആ ചെലവ് ചെലവ് വേണം കേട്ടോ. എത്രങ്ങളെ? മൂന്നാ അഞ്ച് ആയിരുന്നു ആയിരുന്നോ കുഴപ്പമില്ല. ഓ ക്രോസ് കിട്ടിയില്ല ഭാഗ്യം, ഞാൻ അടുത്ത് പിന്നെയും പോസ്റ്റ് ആയിരിക്കും. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫോട്ടോഷാട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. പക്ഷേ ചേട്ടൻ ആ കുറേ വണ്ടികളുണ്ട് കേട്ടോ, അതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓരോ വണ്ടി നോക്കി വരുമ്പോഴത്തേക്കും ഒരു ടൈം എടുക്കും. ചേട്ടനും പോകാന്നേ ഉള്ളൂ. ആ പോട്ടെ. ചേട്ടാ ഐ എം ജി സോറി, ഞാനൊരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടില്ല. അടിപൊളി, നമ്മളെ തന്നെ വെക്കണം. പെൻസിൽ വാങ്ങിച്ചു, പെൻസിൽ ആ ചേട്ടൻ കടക്കാരൻ തന്നാണ്, വാങ്ങിച്ചില്ല കേട്ടോ. കാര്യം വണ്ടിയുടെ എൻജിൻ നമ്പരോ ചെസി നമ്പരോ എന്നാ കണ്ട് ആ പേപ്പറിൽ പതിപ്പിക്കണമായിരുന്നു, അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചെയ്തില്ല. ഓക്കെ കൊടുത്തറ. ആർ ടി ഒയിലെ ഓഫീസർ വരെ നമ്മുടെ ഗോസ്റ്റിനെ ഓടിച്ചു നോക്കി. പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ട് കൈ കൊടുക്കുന്ന അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അമ്മമാരി ഹൈപ്പാണ് നമ്മുടെ ഗോസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. ഞാൻ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം, പെട്ടെന്ന് അങ്ങ് എടുത്താണ്. എങ്ങനെ സാറേ? അപ്പോൾ പുള്ളിക്കാരനെ നമ്മുടെ ഹെൽമെറ്റിൽ ഈ ക്യാമറ കണ്ടിട്ട് ക്യാമറ എന്താണ് വില എന്നൊക്കെ ചോദിച്ചു. ഇതൊന്നും സീനൊന്നും ഇല്ല കേട്ടോ, ഓപ്പറോ ഒന്നും ഹെൽമെറ്റ് വെക്കുന്ന ഒരു സീനും ഇല്ല. നമുക്ക് ഏതെങ്കിലും ബൈപ്പാസിനകത്തോട്ട് കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. മിക്കവാറും കയറേണ്ട ചാൻസ് ഇല്ല, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഓൺ നമ്മുടെ നാരായണൻകുട്ടി പറയുന്നില്ല, പോയ ഒരു വാക്ക് കിട്ടിയോ കുട്ടി അല്ലെങ്കിൽ ചട്ടേ. അങ്കിളെ ഇത് കയറാൻ പറ്റുമോ? ഇല്ലല്ലേ. ആണോ? ഇല്ല ഇല്ല ഇല്ല, വർക്ക് നടന്നുണ്ടെങ്കിൽ ശരി. അങ്ങളെ അത് ഡിമാൻഡ് പവർ പവറെന്ന് പറയുമ്പോഴത്തേക്കും ഈസി ആയിട്ട് 70s കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞില്ല ഞാൻ വണ്ടി ഇറക്കുന്ന ഒരു ഒന്നുമില്ല. ടോൾ ആ ഇത് ഇത് ഇതും തുടങ്ങുമല്ലോ പുല്ല്. ആലപ്പുഴയുടെ ഹൈവേ തന്നെ കിടിലൻ ലുക്കാണ് കേട്ടോ, രണ്ട് സൈഡിലും മരങ്ങൾ കണ്ടോ. ഗൈസ് ആലപ്പുഴ വരാണെങ്കിൽ ജസ്റ്റ് പിങ് മീ ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ, ഐ ബി അറൗണ്ട് ഹിയർ. നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം, എങ്ങനെ ഉണ്ടായത് മോട്ടോർ വ്ളോഗിങ്? നമ്മൾ ജസ്റ്റ് പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. എന്നാലും റൈഡ് ഇത് അടുത്ത കാട്ടത്തിൽ റൈഡൊക്കെ സെറ്റാക്കാം. എല്ലാവരും താഴെ കമൻ്റ് അടിക്കുക. നമ്മുടെ ഗോസ്റ്റിൻ്റെ ഗോസ്റ്റിന് ഇനി നല്ല മോഡിഫിക്കേഷൻ വരും കേട്ടോ. നിങ്ങളുടെ വിലയേറിയ മോഡിഫിക്കേഷൻസ് നിങ്ങളുടെ സജഷൻസ് താഴെ കമൻ്റ് അടിക്കും, നമുക്കത് കേട്ടാം. കാരണം ഇവനെ ബൈ സ്റ്റോക്ക് എനിക്ക് വെക്കാൻ അത്ര താല്പര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ രണ്ട് ഇതുണ്ടാവും പ്ലെയിനായിട്ട് കിടക്കാം കണ്ടോ. അവിടെ ഇനി ഗ്രാഫിക്സൊക്കെ കയറ്റും, പിന്നെ നമ്മുടെ ഗോസ്റ്റ് എന്നുള്ള പേര് കയറ്റും, പിന്നെ നമ്മുടെ ഒഫീഷ്യൽ സീലില്ലാതെ എന്ത് ഗോസ്റ്റ് വണ്ടി. ഏഹ് നിക്ലോക്സിൻ്റെ വണ്ടിയിൽ എല്ലാത്തിനും സീൽ കാണും, നമുക്ക് ഒഫീഷ്യൽ നിക്ലോക്സിൻ്റെ സീൽ അടിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ദീക്ഷിത്തിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ
ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് വളയുന്ന ഞാൻ കണ്ട്. ദേ കിടക്കുന്ന ഒരു ചുമര വണ്ടി. Yeah boys! Moto vlogging! Abhi undu, namada deshithu vachanadu, Sanju take the building boy! Hadi, hadi! Eda, ninna thappi, njangal avadam varu idu, kommadu iru ethi. Friday nenu aarku pidikka varu. Thenga kola, thenga kola. എന്താണ് പരിപാടി? എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ്? പിന്നെ അല്ലേ രാവിലെ വീട്ടിൽ ഞാൻ എണീറ്റ് ഫോണൊക്കെ ചെയ്ത് പുറത്തിരിക്കാൻ നേരത്ത് അമ്മ പറയുന്നൊക്കെ കേൾക്കാവില്ല എന്നറിയത്തില്ല. എന്താണ് മോനെ പരിപാടി? പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യണ്ടിരിക്കും. എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും. വളരെ മികച്ചൊരു പരിപാടി പ്ലാൻ ചെയ്യണമെന്ന് കേട്ടപ്പോഴേ നിക്കലേന് ഓടി വന്നു. അതാണ് അങ്ങനെ കഴിച്ചാൽ നമ്മൾ വരുന്നോടി ഉണ്ടല്ലോ. ഈ വണ്ടി ഓർത്തേക്ക് പോയി തിരിച്ച് വെച്ച് പിടിച്ചാണ്. പക്ഷെ അപ്പോഴേക്കും നേരെ അതാണ് പവർ. പവറല്ല അതിന്റെ ഇടക്ക് നീ റൈറ്റിലോട്ട് തിരിഞ്ഞു കയറി. അതാണ് പവർ. വേഗം പറഞ്ഞു എന്റെ ചാർജ് തീർന്നു. അടിപൊളി. അപ്പൊ അങ്ങനെ ഗൈസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാരണം ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു. നമ്മുടെ രജിസ്ട്രേഷൻ നല്ല രീതിക്ക് നടന്നു. നമ്മുടെ ഗോസ്റ്റിനെ എല്ലാവരും അവിടെ വന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇവർ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് നേരത്തെ പറഞ്ഞ പുള്ളിക്കാരനെ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ക്യാമറ എടുക്കാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞാൽ അവിടെ ഒന്നും പകർത്താൻ പറ്റത്തില്ല. അൺഫോർച്ചുനേറ്റ്. സോ ഗൈസ് ലൈക്ക് അടിക്കുക. മോട്ടോ വ്ളോഗ് ഇഷ്ടപ്പെടുന്നത് അത് കുറേ മിസ്റ്റേക്സുകളുണ്ട്. കാര്യം ഐ എം നോട്ട് ഇൻ ടു മോട്ടോ വ്ളോഗ്. പക്ഷേ സ്റ്റിലുണ്ട് ഗൈസ് നമ്മൾ വീണ്ടും പവർഫുള്ളായിട്ട് വരുന്നത്. ഇതിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഹെൽമെറ്റ് സെറ്റ് ചെയ്യുന്നു. സോ ആസ് ഓൾവേസ് ഗൈസ് വൺ ലൈഫ്. ബൈ ഗൈസ്.